ഗായ്സ് അപ്പോൾ വാംപയർ കപ്പിൾസിന്റെ മറ്റൊരു തകർപ്പൻ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നിപ്പോ രാത്രി ആയിട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു പൂരി മസാല അത് കഴിച്ചാലോ എന്ന് ആലോചിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ മമ്മിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് പൂരി ഉണ്ടാക്കി തരാന്. പിന്നെ കിഴങ്ങ് കറി ഞാൻ തന്നെ ഉണ്ടാക്കും. അപ്പൊ എളുപ്പത്തിൽ കടയിൽ കിട്ടണ അതേപോലെ ടേസ്റ്റിൽ നമുക്ക് എങ്ങനെ പൂരി മസാല തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. ഏ അപ്പൊ വ്ളോഗിലേക്ക് പോവാം. ഇവിടെ എന്താ പറയാ, മമ്മി നീ വായോ, ഭയങ്കര പണിയിലാണ്. മമ്മി എന്നാ ഉണ്ടാക്കി തരുന്നേ, എന്നാ ഉണ്ടാക്കി തരുന്നേ? വേണ്ടിയേ പൂരി ആയാലോ, പൂരി വിത്ത് മസാല. മസാല അല്ലെ പൂരി? പൂരി വേണ്ട, പൂരി എണ്ണ പിടിച്ചാലോ, എനിക്ക് ഭയങ്കര വണ്ണം ആയതുകൊണ്ട്. ചപ്പാത്തി, ചപ്പാത്തി മമ്മിയുടെ ചപ്പാത്തി ഭയങ്കര ഫേമസ് ആട്ടോ, ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും. പിന്നെ ഒട്ടും കനവേ ഉണ്ടാവില്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തി ആയിരിക്കും, നമുക്ക് ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പം ഇവിടെ എല്ലാവരും ഭയങ്കര ഫാൻസ് ആണ്, വീട്ടിൽ വരുന്ന എല്ലാവർക്കും മമ്മിയുടെ ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ചപ്പാത്തി എങ്ങനെ ഉണ്ടാകുന്നതെന്ന് ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൂരി മസാലയുടെ റെസിപ്പി. പൂരി മസാല അല്ലല്ലോ, എന്തോ കിഴങ്ങ് മസാല, കിഴങ്ങ് കറി. കിഴങ്ങ് കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. പെട്ടെന്ന് കടയിൽ കിട്ടുന്ന അതേ ടെസ്റ്റിൽ നമുക്ക് എങ്ങനെ കിഴങ്ങ് കറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇപ്പൊ വീട്ടില്, നമുക്ക് അടുക്കളയിലോട്ട് പോയാലോ. അമ്മേ എന്തോ ആദ്യം ചെയ്യുന്നേ. ഗോതമ്പൂടി എടുത്തിട്ടുണ്ട്, അതിനാവശ്യമായ ഉപ്പിടുന്നുണ്ട്. മമ്മി കുഴക്കാൻ തുടങ്ങിയല്ലേ. ഇതിലേക്ക് ഞാനൊരു ചെറിയ ചൂടുള്ള വെള്ളം ഒഴിക്കും. വെള്ളം എങ്ങനെ ഓവനിൽ വെക്കാ? അപ്പൊ നമ്മൾ അകത്ത് വെച്ചല്ലേ. ആ കാണിച്ചോ. സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ വെള്ളം ചൂടാവണം അല്ലേ. ഇനി വെള്ളം ചൂടായിട്ട് നമ്മൾ കുഴക്കും. എണ്ണ ചേർത്തിട്ടാണോ കുഴക്കുന്നേ? ഇല്ല, പിന്നെ ചെറു ചൂടുവെള്ളത്തിൽ മാത്രം കുഴക്കും. പിന്നെ കയ്യെ മാത്രം പറ്റാതിരിക്കാൻ ഒരു ശകല എണ്ണ ഇടും അല്ലേ. എന്തോ അമ്മേ, ക്ഷയമാണോ അമ്മേ? കൊറോണയാണോ രണ്ടാമത്? കൊറോണ അതോ രണ്ടാമത് വരുന്നതാണോ? നമുക്ക് കൂട്ടിനായിട്ട് വേറൊരാളും കൂടെ ഉണ്ട്. അപ്പൊ മമ്മി ഇത് കുഴ തുടങ്ങി, കുഴച്ച് കുഴച്ച് കുഴച്ച്. ക്ഷീണിച്ചോ അമ്മേ? ഞാൻ കുഴക്കട്ടെ കുറച്ചേരം. ഞാൻ കുഴക്കട്ടെ കുറച്ചേരം. പാവ ചപ്പാത്തിന് അടിച്ച് പരുത്താണ്, കണ്ടോ? സോഫ്റ്റ് അറിയണമെങ്കിൽ നല്ല സൗണ്ട്. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തൊട്ടിട്ട് അമക്കിയാൽ അത് നേരെ മേലെ വരണം. ആ കിഴുത്ത പോലെ നമ്മൾ വെക്കുന്ന അത് നേരെ വരണം. ആണല്ലേ, നോക്കട്ടെ. നമുക്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ, അപ്പൊ നമുക്ക് പൂരിയുടെ കാര്യം നോക്കിയാലോ. പൂരിക്ക് എന്താ എടുത്തേക്കുന്നേ? പൂരി, ഞാൻ പൂരി പൂരി ഇത് പറയാം. മസാലയ്ക്ക്, മസാലയ്ക്ക്, മസാലയ്ക്ക് നമ്മളിവിടെ ഉരുളക്കിഴങ്ങ്, ബേബി പൊട്ടറ്റോ ആയിരുന്നു കേട്ടോ, അപ്പൊ അത് വേഗം കുറച്ച് പാടായിരുന്നു. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്, പകുതി വേവേ ആയിട്ടുള്ളൂ തോന്നുന്നു അല്ലേ. ഇനി അത് പീൽ ചെയ്തെടുക്കണം. പിന്നെ പിന്നെന്തോ അമ്മ എടുത്തേക്കുന്നേ? സവാള, പച്ചമുളക്, സവോള ഉണ്ട്. ഈ മസാലയ്ക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മളെപ്പോഴും കിഴങ്ങറി വെക്കുമ്പോൾ സവോള കുറവല്ലേ എടുക്കുന്നത്. പക്ഷേ അപ്പം ഞാൻ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, നമ്മൾ കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് ഈ മസാല തയ്യാറാക്കണമെങ്കിൽ നമ്മൾ സവോള കൂടുതലായിട്ട് ചേർക്കണം കേട്ടോ. നമ്മൾ സാധാരണ കിഴങ്ങ് കറിക്കൊക്കെ സവോള കുറച്ചായിരിക്കും ചേർക്കുന്നത്, പക്ഷേ ഈ പൂരി മസാലയ്ക്ക്, മസാലയോടെ കിട്ടുന്ന കിഴങ്ങ് കറിക്ക് നമ്മൾ സവോള കൂടുതൽ ചേർക്കണം. അപ്പം ഞാനിവിടെ സവോള ഒരു രണ്ടര സവോള എടുത്തിട്ടുണ്ട്, രണ്ടര സവോള. പിന്നെ പച്ചമുളക്, പച്ചമുളക് ഞാൻ എന്താ, നമ്മുടെ വീട്ടിൽ മമ്മി തന്നെ കൃഷി ചെയ്തുണ്ടാക്കിയ പച്ചമുളകാണ്. പച്ചമുളകുമുണ്ട്, ഒരു 2 പാലുമുളകുണ്ട്, നല്ല മണമുള്ള പാലിൻ്റെ മണം വരുന്ന മുളകുണ്ട്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 അല്ലി വെളുത്തുള്ളി. കാരണം എനിക്ക് ഇച്ചിരി ഗ്യാസ് ഉള്ളതുകൊണ്ട് വെളുത്തുള്ളി 4 അല്ലി എടുത്തു അല്ലേ അമ്മേ.
അമ്മ എല്ലാ ജോലിയും തന്നെ ചെയ്യാം. ഞാൻ വിചാരിച്ചു ഞാൻ ചെയ്തു കൊടുക്കാന്ന്. ഞാൻ ചെയ്തു തരട്ടെ അമ്മേ? വേണ്ട, ഗർഭിണിയെ കൊണ്ട് പണി എടുപ്പിച്ചാൽ എന്താ? നിന്റെ അനക്സ ചാച്ച എട്ട ചാച്ച വന്ന് ഇവിടെ പ്രിയമേട്ടന് വിഷമമാകും. അല്ലെങ്കിൽ തന്നെ എന്റെ അച്ഛൻ പാവം. അച്ഛനും മമ്മി തന്നെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടോ? എന്തെല്ലാം എന്തോ ഉണ്ടാക്കി കൊടുത്തു. ചപ്പാത്തി ഉണ്ടാക്കി, ചുമ്മാ പറയാട്ടോ, ചപ്പാത്തി ഉണ്ട്, താറാവ് കറി വെച്ച് കൊടുത്തിട്ടുണ്ട്, ബീഫ് ഒലത്തി കൊടുത്തിട്ടുണ്ട്. ബീഫ് ഒലത്തിയതോ? പിന്നെ പിന്നെന്തായിരുന്നു? പിന്നെ അങ്ങനെ വലുതായിട്ട് ഇവിടെ നിന്നിട്ടില്ലല്ലോ. പക്ഷെ അച്ഛൻ അങ്ങനെ ഫുഡിനോട് അത്ര താല്പര്യമില്ല ഉള്ള ആളായത്, പക്ഷേ താല്പര്യം ഇല്ലാത്ത ആളായതുകൊണ്ട് താറാവ് കറി നന്നായിട്ട് കഴിക്കും കേട്ടോ. ബീഫ് ഒലത്തിയത് നല്ലപോലെ, ബീഫ് നന്നായിട്ട് കഴിക്കും, ചപ്പാത്തി നന്നായിട്ട് കഴിക്കും. മേളിലിരിക്കുന്ന കലങ്ങളൊക്കെ കണ്ടോ? ഇതിൻ്റെ ഒരു കഥയുണ്ട് കേട്ടോ. എൻ്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് മമ്മി കഴിഞ്ഞ 24 വർഷങ്ങളായിട്ട് വാങ്ങിക്കൂട്ടിയ പാത്രങ്ങളാണ് ആ മേളിൽ കാണുന്നത് മുഴുവൻ. എൻ്റെ കല്യാണത്തിന് ആരുടെയും കയ്യിൽ നിന്ന് ഞാൻ എന്നാ ആരുടെ പാത്രം എടുക്കുകയല്ല നമ്മുടെ വീട്ടിലെ. അത് വല്ലാത്തൊരു ഇതായി പോയി. ആരുടെയും കയ്യിൽ നിന്ന് ഞാൻ പാത്രങ്ങളൊന്നും വാങ്ങിക്കത്തില്ല എന്നും പറഞ്ഞ് ആ അപ്പൊ പപ്പയുടെ കാര്യം പറഞ്ഞു തീർന്നതേ ഉള്ളു. അപ്പൊ പപ്പ ഫോൺ ചെയ്യുന്നുണ്ട്, മമ്മി എവിടെ കണ്ടോ, ഭയങ്കര ടെക്നോളജിയാ. പപ്പ ഫോൺ ചെയ്തോണ്ട് മമ്മി ചപ്പാത്തി പരത്തിക്കൊണ്ടിരിക്കുക, വീഡിയോ കോൾ ചെയ്യുവാണ്ടോ. പപ്പ ഒരു ഹായ് പറഞ്ഞേ, ഒരു ഹായ് പറഞ്ഞേന്ന്. സുന്ദരനാകാൻ വേണ്ടി ലൈറ്റുള്ള സ്ഥലത്ത് പോയി നിക്കുവാ മോനെ. പരിപാടി മനസ്സിലായി, ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങക്ക് പറയും കൊണ്ട്. നമ്മുടെ ചപ്പാത്തി പൊള്ളി വരികയാണ്, പൊങ്ങി 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 വരുന്നു. നമ്മൾ എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. മസാല ഉണ്ടാക്കിയാലോ? ഉണ്ടാക്കിക്കോ, ഞാൻ ഇനി അല്പസമയം വിശ്രമിക്കട്ടെ. ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചു, നിങ്ങൾക്ക് എന്ത് എണ്ണ വേണമെങ്കിലും ഒഴിക്കാം കേട്ടോ. സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ അത് രണ്ടും, വേറെ ഒന്നും പറ്റില്ല. ഞാൻ ഉണ്ടാക്കുന്ന വെച്ച് ഇത് എന്റെ റെസിപ്പി ആണെന്ന് വിചാരിക്കരുത്, മമ്മി ഉണ്ടാക്കി എന്നെ പഠിപ്പിച്ച റെസിപ്പി കേട്ടോ. ആ നമ്മള് കടി കിട്ടേ, ഉഴുന്ന് കേട്ടോ. ഉഴുന്ന് നമുക്ക് കുറച്ച് വേറെ ഇട്ടോ, ഇങ്ങനെ കടിക്കാൻ വേണ്ടിയിട്ടാണ് ഉഴുന്ന് നമ്മൾ ഇടുന്നേ. അപ്പം ഉഴുന്നിന്റെ കൂടെ നമ്മൾ പരിപ്പ് ഇടും, ഉഴുന്ന് ഇട്ടു കഴിഞ്ഞ് പച്ചമുളക് ഒന്ന് നമുക്ക് ഇടാം കേട്ടോ. പച്ചമുളക് നമ്മൾ ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ പച്ചമുളക് ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ ആ ഇതങ്ങ് അതിൻ്റെ ആ എന്താ പറയുന്നത് പ്രാണം, ആ അതായത് ഇതിലോട്ട് അങ്ങ് ഇറങ്ങും. ഇറങ്ങി കഴിയുമ്പോൾ ഇങ്ങനെ വെളുത്ത് വെളുത്ത് വരും, അത് നല്ലതാണെന്നാണ് പറയുന്നത്. അതെ അമ്മ, ഒന്ന് കാണിച്ചെന്നെ കണ്ടോ, വെളുത്ത് വെളുത്ത് വരും. അപ്പം അതിൻ്റെ ആ ഒരു എസെൻസ് ഒക്കെ അതിലേക്ക് അങ്ങ് ഇറങ്ങും. ഇനി നമുക്ക് സവോള ഇടാം. സവോളയും ഇഞ്ചിയും എന്താ വെളുത്തുള്ളിയും കൂടെ, വെളുത്തുള്ളി ഒരു 2-3 എണ്ണം ചുമ്മാ ചോപ്പ് ചെയ്തിട്ടെന്നേ ഉള്ളൂ കേട്ടോ. സവോളയും വെളുത്തുള്ളി കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യും അമ്മേ? ഇതിന് വേറെ മസാല ഒന്നും ഗർഭിണികൾക്ക് കഴിക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ, അല്ലേ? ഏ കാരണം എന്നാ ഇതിന്റെ അത് മസാലപ്പൊടി നമ്മൾ ഇടുന്നില്ല, അപ്പൊ നമ്മൾ നെഞ്ചരിച്ചില് വരില്ല. എന്റെ പപ്പ ചെയ്യാറുണ്ട്, എന്റെ പപ്പ നല്ലൊരു കുക്കാണ്. എന്റെ പപ്പ നല്ലൊരു കുക്കാണ്, അച്ഛൻ വന്നാ പിന്നെ മമ്മി അടുക്കള കയറുന്ന കാര്യമില്ല. പപ്പ അടുക്കള തന്നെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്, മമ്മി ഉണ്ടാക്കി കൊടുക്കും. പപ്പ ഉണ്ടാക്കുന്ന ഫുഡ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. രാവിലെ ഞാൻ ചെയ്യും, വൈകിട്ടത്തെ ഭക്ഷണം എന്തെങ്കിലും രാത്രിയില് പപ്പ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും. അതൊരു 18 തരത്തിലെയോ 19 ഒക്കെ പ്രാവശ്യം സമ്മന്തികളുണ്ട്, ഓരോന്നോരോന്നായിട്ട് ചേർത്തുള്ള പച്ചമുന്തിരിങ്ങ, പച്ച ആപ്പിള്,
സാധാരണ ചമ്മന്തി, നെല്ലിക്ക, ഇരുമ്പമ്പുളി, അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് നല്ല നല്ല ഡിഫറെന്റ് ഡിഫറെന്റ് ആയിട്ട് ചമ്മന്തി ഉണ്ടാക്കും. വേണ്ട, ഇവിടുത്തെ ഗൃഹനാഥൻ എത്തിയിരിക്കുന്നു. ആൾക്കാരെ ഓടിച്ചിട്ട് കടിക്കാൻ തുടങ്ങി. കിഴങ്ങു ഇട്ടു, മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ അകത്ത് വേറെ പൊടികളൊന്നും നമ്മൾ ഇടത്തില്ല. അപ്പൊ മഞ്ഞപ്പൊടി ഇട്ടു, നമുക്കൊന്ന് ഇറക്കിയിട്ട് വെള്ളം എടുത്തു കൊടുക്കാം. അമ്മ വെള്ളം ഫാമിലി. മമ്മിയുടെ
ഭയങ്കര മമ്മി ഭയങ്കര ഫാനാണ് ബർഫാൻ ഫാമിലിയുടെ. നമ്മളെക്കാളും മമ്മിക്ക് ഇഷ്ടം അവരാണ്.